സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന് ടോം ജോസഫ്. മോശം പരാമർശം നടത്തിയ അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ നടപടിയെടുക്കണം. കായിക മന്ത്രിക്കും സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റിനും ടോം ജോസഫ് കത്തയച്ചു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിച്ചാൽ അർജുന അവാർഡ് തിരിച്ചു നൽകാൻ വരെ തയ്യാറാണെന്ന് ടോം ജോസഫ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഞാൻ അസോസിയേഷന് പുറത്തു പോയി കളിച്ചെന്നുള്ളതുകൊണ്ട് തെളിവ് ഇവർ കാണിക്കട്ടെ. ഞാനിപ്പം മറ്റേ ഇവർ പറയുന്നത് ഞാൻ ജി ശ്രീധരൻ എന്ന കോച്ചിന്റെ ചെരുപ്പുമാല ഇവിടുന്ന് കൊറിയർ വിട്ടുന്നത്, ആ കൊറിയർ അയച്ചതിന്റെ ലിസ്റ്റ് എന്നെ എനിക്കൊന്ന് കാണിക്കട്ടെ. അങ്ങനെയാണ് പല ഇങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ ഇവർ വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒരു ഇതായിട്ടാണ് നടക്കുന്നത്. അത്രയും പച്ചക്കള്ളമാണ് ഇവർ പറയുന്നത്. അതിൽ ഒരു തെളിവ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഒരു തെളിവ് ഇവർ കാണിക്കുവാണെങ്കിൽ ഞാൻ ഈ അർജുന അവാർഡ് എനിക്ക് കിട്ടിയ അർജുന അവാർഡ് ഞാൻ ഈ അസോസിയേഷൻ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. മറ്റേ ഈ കേരള അസോസിയേഷൻ തമ്മിലടി തുടർന്നാൽ വോളിബോൾ അസോസിയേഷന് ആനുകൂല്യങ്ങൾ നൽകില്ലെന്ന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ടോം ജോസഫിനെതിരെ നടപടിയെടുത്തത് ഏകപക്ഷീയമെന്നും യോഗ്യതയില്ലാത്ത അസോസിയേഷന് അതിന് അധികാരമില്ലെന്നും പ്രസിഡന്റ് ടി പി ദാസൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. അഴിമതി കേസിൽ വിജിലൻസ് അന്വേഷണം പൂർത്തിയായാൽ അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ദാസൻ പറഞ്ഞു. കളിക്കാരെ കരുതിയാണ് കൌൺസിൽ നടപടിയെടുക്കാത്തത്. പക്ഷേ തമ്മിലടി തുടർന്നാൽ അസോസിയേഷന്റെ ആനുകൂല്യങ്ങൾ വരെ നിഷേധിക്കേണ്ടി വരും. കുട്ടികൾ സഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഗ്രാൻഡ് കൊടുക്കുന്നത്. ഇതുപോലെയാണ് പിന്നെ കളി തുടരുന്നതെങ്കിൽ പിന്നെ അതും ആരോഗ്യേണ്ടി വരും, സീരിയസ് ആയിട്ട് ആരോഗ്യേണ്ടി വരും. അസോസിയേഷനെതിരെ മോശമായ പരാമർശം നടത്തിയെന്ന് പറഞ്ഞ് ടോം ജോസഫിനെതിരെ നടപടിയെടുത്തത് അംഗീകരിക്കാനാവില്ല. ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന ഒരാളെ ഏകപക്ഷീയമായി ഒരു നടപടി പ്രസിഡന്റ് സെക്രട്ടറിയും കൂടി എടുത്ത് എടുക്കാൻ ഒരിക്കലും പറ്റില്ല. വോളിബോൾ ഫെഡറേഷൻ ഒരു വർഷം മുൻപ് മാറ്റി നിർത്തിയ അസോസിയേഷൻ പ്രസിഡന്റും സെക്രട്ടറിയുമാണ് ടോമിനെതിരെ നടപടിയെടുത്തത്. അഴിമതി കേസിലെ വിജിലൻസ് അന്വേഷണം പൂർത്തിയായാൽ ഇവർക്കെതിരെ നടപടിയെടുക്കും. പണത്തിന്റെയോ ഉന്നത ബന്ധങ്ങളുടെയോ പേരിൽ ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അസോസിയേഷന് കൌൺസിലിന്റെ നിയന്ത്രണം ഉണ്ടാകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. അസോസിയേഷൻ സെക്രട്ടറിയുടെ ചെരുപ്പ് നക്കൽ പ്രയോഗത്തിനെതിരെ പ്രതികരിച്ചതിനാണ് ടോം ജോസഫിനെതിരെ നടപടി. മോശം പരാമർശം നടത്തിയ സെക്രട്ടറിക്കെതിരെ ആരാകും നടപടിയെടുക്കുക? തിരുവനന്തപുരത്ത് നിന്നും അനൂപ് ശ്രീധരൻ, മനോരമ ന്യൂസ്.